വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ അധ്യക്ഷൻ്റെ ഉദ്ഘാടകൻ്റെ ഒക്കെ പേര് പറയാത്തത് സമയം വളരെ വൈകിയതുകൊണ്ട്, ഇനിയും പലരും സംസാരിക്കാനുണ്ട്, കേൾക്കുന്നവർക്ക് പോകാനുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. അങ്ങേയറ്റം ഹൃദയവേദനയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും അപമാനകരമായ ഒരവസ്ഥയിൽ ഞാൻ തന്നെ നഗ്നയാക്കപ്പെട്ടതുപോലെയാണ് ആ ചിത്രങ്ങൾ എന്നെ ഈ ഇന്നലെയാണ് സത്യത്തിൽ ഇങ്ങനൊരു സംഭവം മിനിഞ്ഞാന്ന് വന്നതാണത് എന്ന് പറയുന്നു. പക്ഷെ ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കാണാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാകാതിരുന്നത് കൊണ്ട് അത് കാണാൻ ശ്രമിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ തല്ലുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കുട്ടിയെ തല്ലുന്ന വീഡിയോകൾ പലരും ഇട്ട് തരും, ഞാൻ അപ്പം തന്നെ അത് ഓടിച്ചു കളയും. നമുക്കത് കാണാനേ പറ്റില്ല. അത്തരത്തിൽ അങ്ങേയറ്റം ഹൃദയവേദനയോടുകൂടി നമ്മൾ തന്നെ അപമാനിതരായി പോയതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവർ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടതുപോലെ ഉള്ള ഒരവസ്ഥയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നിങ്ങനെ ഉറക്കം നിലവിളിച്ചാലോ എന്നൊക്കെ തോന്നുകയാണ്. അതല്ലാതെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയാണ്. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മൾ ഇത് മണിപ്പൂരിൽ മാത്രം നടക്കുന്നതാണ് എന്ന് വിചാരിക്കരുത്. നമുക്കറിയാം ഗുജറാത്തിൽ ഇത് അതിഭീകരമായി നടന്നു. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഗുജറാത്തിൽ ഭയങ്കരമായ വംശഹത്യ അരങ്ങേറി. വംശഹത്യ മാത്രമല്ല, ഇത് ഏത് വ്യക്തി അനുഭവിച്ചാലും ഇതിങ്ങനെ തന്നെയാണ്. സ്ത്രീയായാലും പുരുഷനായാലും ഒരാൾ ചെയ്യാത്ത തെറ്റിന്, ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചത് എൻ്റെ എന്തെങ്കിലും ഒരു യോഗ്യത കൊണ്ടല്ല, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടല്ല, എൻ്റെ ആവശ്യപ്രകാരവുമല്ല, അത് സംഭവിച്ചു പോയതാണ്. ആ സംഭവങ്ങളാണ് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഓരോ മതത്തിലും ഓരോ ജാതിയിലും പെട്ടവർ. രാഷ്ട്രീയമാണ് സാധാരണ നിലയ്ക്ക് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. നമുക്ക് സംഭവിച്ചു പോയ വംശീയതയുടെ പേരിൽ നമ്മൾ അഭിമാനിക്കുകയോ നമ്മൾ അപമാനിക്കപ്പെടുകയോ ചെയ്യാൻ പാടില്ല. നമുക്ക് അഭിമാനിക്കാനും ഒന്നുമില്ല, നമ്മൾ അപമാനിക്കപ്പെടാനും പാടില്ല. ഏത് വംശമായാലും ഏത് ജാതിയോ ഏത് മതമോ ആയാലും സ്ത്രീ ആയതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുന്നത് പോലെ, സ്ത്രീ ആയതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നത് പോലെ തന്നെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ ആക്രമിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഫാസിസം കൊടികുത്തി വാഴുകയാണ്. ആ വാഴ്ച അവസാനിപ്പിക്കേണ്ട സമയം ആഗതമാവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ എല്ലാ ദുരന്തങ്ങളും ഈ എല്ലാ വേദനകളും ചിലരുടെ സഹനങ്ങൾ ഒരുപാട് പേർക്ക്, ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ യേശുവിൻ്റെ സഹനം കുറേ ആളുകളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ, ചില ആളുകളുടെ സഹനം ഒരു ജനതയെ സംരക്ഷിക്കുമെങ്കിൽ, ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്തുമെങ്കിൽ, 2024 മണിപ്പൂരിലെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ സഹനം, ഗുജറാത്തിലെ മനുഷ്യരുടെ സഹനം ഈ രാജ്യത്തെ ഒരുപാട് സ്ത്രീകളും ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും പാർശ്വവൽകൃതരായ മനുഷ്യരൊന്നോടെ ന്യൂനപക്ഷങ്ങളൊന്നോടെ അനുഭവിക്കുന്ന വേദനകളും അപമാനങ്ങളും നമ്മുടെ ഇന്ത്യയെ രക്ഷപ്പെടുത്താനാണ് എന്ന് വിചാരിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമ്മളുടെ ഇന്ത്യ രക്ഷപ്പെടേണ്ടതുണ്ട്. ഈ മഹാഭീകരതയിൽ നിന്ന്, ഈ പൈശാചികമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിതരാകേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൂടി ഒന്ന് നോക്കേണ്ടത്, മണിപ്പൂരിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ വാർത്ത ഈ നോർത്ത് ഈസ്റ്റിലെ പെണ്ണുങ്ങളെ ഓർത്ത് അങ്ങേയറ്റം അഭിമാനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നോർത്ത് ഈസ്റ്റിലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ധീരതയുള്ളവരാണ്. അവരാണ് അവിടെ കച്ചവടം നടത്തുന്നത്. നമ്മൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ളവരാണ്, ഉള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ കടകളിലും സ്ത്രീകളാണ്. അവരുടേതാണ് ആധിപത്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് കാരുണ്യത്തിൻ്റെ ഒരംശം കൂടുതലുണ്ടാവും എന്നാണ്. ഇവിടെ
നമ്മുടെ മുഖ്യാതിഥി പറഞ്ഞത് അവിടുത്തെ ഈ മീര ബേബി എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് കാലം വളരെ ആഘോഷപൂർവ്വം കൊണ്ടു നടന്ന ഒരു പേരാണ് പന്തമേന്തിയ പെണ്ണുങ്ങൾ എന്നാണ്. കേരളത്തിലൊക്കെ പന്തമേന്തിയ പെണ്ണുങ്ങൾ എന്ന പേരിൽ നാടകം കളിച്ചിട്ടുണ്ട്. അവിടുത്തെ അഫ്സ്പയ്ക്കെതിരായ നമ്മുടെ ഇന്ത്യൻ പട്ടാളം അവിടുത്തെ സ്ത്രീകളോട് ചെയ്യുന്ന, അവിടുത്തെ മനുഷ്യരോട് പ്രതിഷേധിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന അതിക്രമങ്ങൾക്കെതിരെ പന്തം കൊളുത്തി പോരാടിയ പെണ്ണുങ്ങളെയാണ് മീര ബേബി എന്ന് പറയുന്നത്. ആ വിഭാഗമാണ് ഇപ്പോ അക്രമത്തിന് നേതൃത്വം നൽകുന്ന സ്ത്രീകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ മെയ്ത്തി എന്താണ് മെയ്ത്തി ലിംപൂർ യുവാക്കൾ എന്നാണ് അർത്ഥം. മെയ്ത്തി ചെറുപ്പക്കാരുടെ സംഘടന. അവർ വയലൻസിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. എപ്പോഴും നമ്മുടെ പ്രതീക്ഷ യൗവനങ്ങൾ നന്മ ചെയ്യും എന്നാണ്. യൗവനങ്ങളെ നമ്മൾ ഒന്നിച്ച് കൂട്ടിപ്പിടിക്കുന്നത് അവർ അരുത് എന്ന് പറയാൻ വേണ്ടി, തിന്മയ്ക്കെതിരെ. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഏത് മഹാരാജാവിനോടും അരുത്. ശാകുന്തളത്തിൽ അതാണ് ഉണ്ടായത്. മഹാരാജാവ് വരുമ്പോൾ അരുത് എന്ന് പറയുന്നത് സന്യാസിമാരൊന്നുമല്ല, യൗവനങ്ങളാണ്, മീശ മുളയ്ക്കാത്ത യൗവനങ്ങൾ എന്നാണ്. ആ പ്രതീക്ഷയും അസ്തമിച്ചു പോവുകയാണ്. വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിച്ച് മറുപക്ഷത്തെ ഇന്നലെ വരെ ഒന്നിച്ച് ഒരു സംസ്ഥാനത്തെ ആളുകളായിരുന്നവരാണ് അവർ. ഒരു സംസ്ഥാനത്തെ മണിപ്പൂർ ജനത, നമ്മൾ കേരളീയർ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ മണിപ്പൂരുകാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പരസ്പരം കൊന്നു തീർക്കുകയാണ്. അങ്ങേയറ്റത്തെ വേദനയോടുകൂടി അപമാനത്തോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നടങ്കം കേരളത്തിലെ മുഴുവൻ ജനതയും ഞങ്ങൾ മണിപ്പൂരിനോടൊപ്പമാണ് എന്ന് പറയേണ്ടതുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിശബ്ദത, 77-ാമത്തെ ദിവസം ആ മനുഷ്യൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങേയറ്റം അപമാനകരമായ ഒരു പ്രസ്താവനയായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഈ ഇത് തുടങ്ങിയ മെയ് മാസത്തിന്റെ ആരംഭം മുതൽ തന്നെ എത്രയോ പേർ പ്രധാനമന്ത്രിയോട് നിങ്ങൾ ഇതിൽ ഇടപെടൂ എന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ചതാണ്, അതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോ ഇത് നമ്മുടെ മുഖ്യപ്രാസംഗിയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ അറിയില്ല, അതുകൊണ്ട് ആ ഭാഷയിൽ അത് ഇതിൽ നോക്കി വായിക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ അറിഞ്ഞുകൊണ്ട്, നീ ഇതിന്റെ പേരിൽ ദേശദ്രോഹ കേസ് വരുമെന്ന് അറിഞ്ഞുകൂടാ, ആനി രാജ ഇത് സ്റ്റേറ്റ് സ്പോൺസേർഡ് കലാപമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരെ ദേശദ്രോഹ കുറ്റം ആരോപിച്ചാണ് കേസ്. പക്ഷെ നമ്മളത് കേൾക്കുകയാണ്. അവിടെ നിന്ന് വന്നയാൾ തന്നെയാണ് പറയുന്നത് ഇത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ട്, ബിരേൻ സിംഗ് അറിഞ്ഞുകൊണ്ടാണ് എന്നാണ്. അപ്പൊ നമുക്ക് അവരോട് ഐക്യപ്പെടാം. അങ്ങേയറ്റം വേദനയോടുകൂടി ഇനി ഈ രാജ്യത്തല്ല ലോകത്തൊരിടത്തും അനാവശ്യമായി മനുഷ്യർ വേദനിക്കാതെ അപമാനിക്കപ്പെടാതെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ഒപ്പമാണ്. നന്ദി, നമസ്കാരം.